നമസ്കാരം. ശബരിമലയിലെ ആധികാരിക രേഖ എന്ന പേരിൽ മോൺസൺ കൈവശം വച്ചിരുന്ന ചെമ്പോല വ്യാജമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചെമ്പോല വ്യാജമാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ടെന്നും വ്യാജ ചെമ്പോല പ്രചരിപ്പിച്ച സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. സ്പെഷ്യൽ ടീമിനെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുമുണ്ട്. തട്ടിപ്പിന് കൂട്ടുനിന്നവരെയും കണ്ടെത്തുമെന്നും അവർക്ക് ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടി ജെ പി ലോക്നാഥ് ബെഹ്റ മോൺസിന്റെ വീട്ടിൽ എന്തിനാണ് പോയതെന്ന് വ്യക്തമല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇന്റലിജൻസ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. മോൺസിന്റെ വ്യാജ പുരാവസ്തുക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകിയത് എന്തിനാണെന്ന് അന്വേഷിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മോൺസിന്റെ വ്യാജ ചെമ്പോല ആധികാരികമാണെന്ന് ഒരു മാധ്യമം വാർത്ത നൽകിയിരുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാർ പ്രതിസ്ഥാനത്തായതോടെ വിശ്വാസ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാർട്ടി മുഖപത്രങ്ങളും സൈബർ പോരാളികളും ചെമ്പോല ആധികാരികമാണെന്ന തരത്തിൽ വ്യാപക പ്രചരണം നടത്തിയിരുന്നു. അതേസമയം ചെമ്പോല വിവാദത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പന്തളം രാജകുടുംബം. ശബരിമല യുവതീ പ്രവേശന കേസിൽ ഈ ചെമ്പോല രേഖയെ സമർപ്പിച്ചിരുന്നോ എന്നറിയാനാണ് രാജകുടുംബം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാവുന്ന രീതിയിൽ ചെമ്പോലയുടെ പകർപ്പോ ചിത്രങ്ങളോ തെളിവെന്ന രൂപേണ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതറിയണമെങ്കിൽ സമർപ്പിക്കപ്പെട്ട രേഖകളും തെളിവുകളും പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള അനുമതിക്കാണ് കൊട്ടാരം ഇടക്കാല ഹർജി നൽകാനൊരുങ്ങുന്നത്. കോടതിയുടെ അനുമതിയോടുകൂടി വെരിഫിക്കേഷൻ നടത്തി വ്യക്തത വരുത്താനാണ് രാജകുടുംബം ആലോചിക്കുന്നത്. ചെമ്പോലയിലെ വട്ടെടുത്ത ചരിത്രകാരനായ MR രാഘവ വാര്യർ പരിശോധിച്ചിരുന്നു. അത് ആധികാരികമാണോ അല്ലയോ എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്നാൽ ചരിത്ര പണ്ഡിതരായ ഡോക്ടർ MG ശശിഭൂഷൺ, ഡോക്ടർ രാജൻ ഗുരുക്കൾ എന്നിവർ രാഘവ വാര്യരുടെ അഭിപ്രായത്തെ നഖശികാന്തം എതിർക്കുകയാണ്. ഏകദേശം അരനൂറ്റാണ്ട് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കേരള ഹൈക്കോടതിയിലും ഒരു ചെമ്പോല ഹാജരാക്കിയിരുന്നു. ഇതേ ചെമ്പോല തന്നെയാണോ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതെന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അന്ന് ഹാജരാക്കിയ ചെമ്പോല വ്യാജമാണെന്ന് അത് പരിശോധിച്ച എപ്പിഗ്രാഫിസ്റ്റും ഭാഷാ പണ്ഡിതനുമായിരുന്ന VR പരമേശ്വരൻപിള്ള വെളിപ്പെടുത്തിയിരുന്നു. ചരിത്രകാരനായിരുന്ന A ശ്രീധരമേനോനെയും ഗവേഷകനായ VR പരമേശ്വരൻപിള്ളയുമാണ് ചെമ്പോലയുടെ ആധികാരികത പരിശോധിക്കാൻ നിയോഗിച്ചിരുന്നത്. ശബരിമലയുമായും പന്തളം കൊട്ടാരമായും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളുള്ളത് ദേവസ്വം ബോർഡിന്റെ പക്കലാണ്. ഈ രേഖകൾ ബോർഡ് പരിശോധിച്ചെന്നാണ് ബോർഡ് പ്രസിഡന്റ് N. വാസു പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് മോൺസണിന്റെ പക്കലുള്ള ചെമ്പോല വ്യാജമാണെന്നാണ്. മാത്രമല്ല ചെമ്പോല എഴുതിയ കാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം സീൽ ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ വാദം. പിന്നീട് സീൽ ഉണ്ടാക്കിയപ്പോൾ രാജമുദ്രയായ ശംഖാണ് ഉപയോഗിച്ചത്. ചെമ്പോലയിലെ സീലിൽ ശംഖുമുദ്രയില്ല. ചെമ്പോല വ്യാജമാണെന്ന് കണ്ടാൽ നടപടി സ്വീകരിക്കാനാണ് രാജകുടുംബം തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. കേരള സർക്കാരും CPMഉം ചെമ്പോലയെ അടിസ്ഥാനമാക്കി ശബരിമല വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന ആരോപണവും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പന്തളം കൊട്ടാരം സുപ്രീം കോടതിയെ സമീപിച്ചാൽ ചെമ്പോലയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരും. ഈ ഘട്ടത്തിൽ ഹർജി നൽകിയാൽ കോടതി പരിഗണിക്കുമോ എന്നുറപ്പില്ലെങ്കിലും പിന്നീട് അവസരം ലഭിക്കുമെന്നാണ് കൊട്ടാരത്തിന്റെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.